സാധാരണ എത്ര എണ്ണം വരെ കഴിക്കും? ഏതാണ്ട് ഒരു ഏഴെണ്ണം വരെ ഞാൻ എണ്ണം. അത് കഴിഞ്ഞ് എന്റെ എണ്ണം തെറ്റും, അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വേണ്ട, എന്റെ കൂടെ കഴിക്കുമ്പോ ഒരു നിബന്ധനയുള്ളൂ, ഞാൻ കുടിക്കുന്നതിൽ ഒരെണ്ണം കൂടുതൽ കഴിക്കും. ഓക്കെ, ഐ വിൽ ട്രൈ. ചിയേഴ്സ്. ഓ, ചിയേഴ്സ്. ആ Hello guys, welcome to the Rishi family. This is Taranya. This is Vipin. So இன்னைக்கு நம்ம என்ன ரியாக்ட் பண்ண போறோம்னா ஹலோ மூவியோட நெக்ஸ்ட் சீன். ஆக்சுவலி நாங்க வந்து ஃப்ரைடேவே போடணும்னு நினைச்சிட்டு இருந்தோம் இந்த வீடியோ, பட் வந்து ஃப்ரைடே ஒரு எமர்ஜென்சி டிராவல் போனதுனால வீடியோவே எடுக்க முடியல. அந்த ரெண்டு சீன் மட்டும், ஐ மீன் ரெண்டு ட்ரெய்லர் மட்டும் எடுத்து வச்சிருந்தோம், அதுவும் சாட்டர்டே தான் போட முடிஞ்சது. ஸோ ரியலி 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 சாரி கைஸ், ஆக்சுவலி ரொம்ப லேட் பண்ணதுக்கு. இனிமேல் வந்து லேட் பண்ணாம கடகடன்னு ஹலோவை முடிச்சிடலாம் நம்ம. ஸோ வந்து லாஸ்ட் டைம் ஹலோ வந்து அந்த பாட்டு ஒன்று ரியாக்ட் பண்ணுவோம், மெலோடி சாங், அந்த சாங்கு. ஸோ அதுக்கப்புறம் வந்து என்ன ஆகும், ஃபேமிலி எல்லாம் மிங்கிள் ஆயிட்டாங்க. ஸோ அடுத்தது வந்து வில்லன் வந்து ஏதாவது ஃபைட் பண்ற மாதிரி வருமா இல்ல என்னன்னு தெரியல எனக்கு. അതുപോലെ തന്നെ ഹലോയുടെ നിറയെ സീൻസ്, അതായത് ഫസ്റ്റ് ഔട്ട് മൂവി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങള് അതിന്റെ എല്ലാ സീൻസും ഞങ്ങള് ആ ഒരു ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതില് പ്ലേലിസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഇത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, പോയി കാണുക, എൻജോയ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ രണ്ട് മുഖങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനുള്ള നേരെ ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, വൈകിക്കണ്ട, നേരെ ഞാൻ സുശീൽ ഭായ്. സുശീൽ ഭായ്, ഇത് ഞങ്ങളുടെ ഒരു ബ്രാഞ്ചിലെ സ്റ്റാഫാ. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നല്ല അസൽ ഗുണ്ടകൾ. ഇവര് എന്തു പറഞ്ഞാലും ചെയ്യും. എന്തു പറഞ്ഞാലും ചെയ്യോ? ചുമ്മാ നിന്റെ എല്ലാ ചൊറിച്ചിലും ഇവര് മാറ്റി തരൂടാ. നീയൊക്കെ ഏത് പാതാളത്തിൽ ചെന്ന് ഒളിച്ചാലും ഇവര് നിന്നെ തേടിയെത്തുകയും ചെയ്യും. ഞങ്ങൾക്ക് ഇതുപോലെ കേരളത്തിൽ 10-40 ബ്രാഞ്ചുകൾ ഉണ്ട്. എന്നാ പിന്നെ ഒരു ബ്രാഞ്ച് കൂടെ തുടങ്ങാൻ മേലായിരുന്നു. ആലിബാബയിൽ 41 ബ്രാഞ്ചുകൾ എന്ന് പറയാമായിരുന്നു. പോരാ, സ്റ്റാമിന പോരാ. ഈ കൊച്ചുമക്കൾക്ക് ഹോർലിക്സിൽ ഗ്ലൂക്കോസ് കലക്കി കുറച്ച് ശവലപ്രാശം ചേർത്ത് കൊടുക്കട്ടോ. നിങ്ങൾക്ക് 40 ബ്രാഞ്ചുകൾ ഉണ്ടാവും, പക്ഷെ ശിവരാമന് ഒരു ബ്രാഞ്ചേ ഉള്ളൂ, ക്രൈം ബ്രാഞ്ച്. അതിലൊരു സ്റ്റാഫേ ഉള്ളൂ, ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് ശിവരാമൻ. ചോട്ടകളാ, ഞാൻ ഈ ചോട്ടകളായിട്ട് നടപടില്ല. തല്ലിപ്പിടിക്കലേ, ഞാൻ പെടായെ കണ്ടിട്ട് വരാം. ശിവരാമൻ ക്ഷമിക്കണം, ഇവൻ ഈ ഒരു മാർഗമേ അറിയൂ. ശിവരാമനോട് സോറി പറയ. സോറി, താങ്ക് യു. ശിവരാമൻ ഇരിക്കെ ഞാൻ പാർവതിയെ കാണാൻ വന്നതാ. പ്രവീണ എന്ന പേര്. ഓ, പാർവതി പറഞ്ഞിട്ടുണ്ട്. സാധാരണ എത്ര എണ്ണം വരെ കഴിക്കും? ഏതാണ്ട് ഒരു ഏഴെണ്ണം വരെ ഞാൻ എണ്ണം. അത് കഴിഞ്ഞ് എന്റെ എണ്ണം തെറ്റും, അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വേണ്ട, എന്റെ കൂടെ കഴിക്കുമ്പോ ഒരു നിബന്ധനയുള്ളൂ,
ഞാൻ കുടിക്കുന്നതിൽ ഒരെണ്ണം കൂടുതൽ കഴിക്കണം. ഓക്കേ, ഐ വിൽ ട്രൈ. ചിയേഴ്സ്. ഓ ചിയേഴ്സ്. നൗ എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല പ്രവീൺ, ഇവർക്ക് നല്ല ആളുകളാ. അച്ഛൻ വരുന്നവരെ ഞാൻ ഇവിടെ നിന്നോളാം. അതൊന്നും ശരിയാവില്ല, നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്, കൂടെ വന്നേ പറ്റൂ. നിനക്കെന്താ ഒരു ഭാവമാറ്റം? ഈ വയറേണ്ടെന്ന് തോന്നില്ല, ഇതൊരു ഗോഡോ. സത്യം പറയാതെ എനിക്കൊക്കെ ഇഷ്ടമായി. നിങ്ങൾ ഈ ബാങ്കൊക്കെ നിർത്തിയിട്ട് ബാർ തുടങ്ങി ഞാൻ കൂടാം. സംസാരിച്ച സമയങ്ങളേനാ, വാ ഒന്ന് വണ്ടി കയറി. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, പ്രവീൺ പോയിക്കോളൂ. ബോംബെയിലെ ധാരാവി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ തുടങ്ങി. അവിടെ നിന്ന് ഇവിടം വരെ എത്തുന്നതിനിടയിൽ കൊല്ലാൻ വരുന്നവന്റെ കണ്ണിന്റെ ശൗര്യവും പ്രാണഭയത്തോടുള്ള നോട്ടവും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം അവന്റെ ഉള്ളിൽ എന്താണെന്ന്. എന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ എക്സ്റേ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് കുപ്പി വാറ്റ് ഇപ്പതേ 6 പെഗ് അത്രേ ഉള്ളൂ. ഈ ഉള്ളി ശുദ്ധവാസാർ എനിക്ക് എന്റെ മകളിൽ നിന്ന് കാണാൻ പറ്റൂ. ഞാൻ കുടിയോട് വരാം. പിന്നെ സാബ് വിചാരിക്കുന്ന പോലൊന്നുമല്ല കാര്യങ്ങൾ. ഇതിന്റെ പിന്നില് വേറെ ചില ചുറ്റിക്കളികളുണ്ട്, അത് വഴിയെ മനസ്സിലാവും. ഇവിടെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉപകാരം ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക്. സോറി, ഒരാൾ അല്പം നിർബന്ധിച്ചപ്പോ ഞാൻ കുറെ കഴിച്ചുപോയി. എന്ത് പറ്റി ലവ് ബേർഡ്സ്, രണ്ടാളും ദുഃഖിച്ച്. നിങ്ങളെ കല്യാണത്തിന് വീട്ടുകാർ സമ്മതിച്ചോ? അല്ല, പറയില്ലെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചോളാം. പാർവതി, പാർവതി! അവൾ പോയി. ആ പ്രവീൺ എന്ന് പറയുന്ന പയ്യൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. പോയോ? പോയത് നന്നായി, നന്നായി. സോ വന്ന് സ്റ്റാർട്ടിംഗ്ല ഇരുന്നു ഒരു ഫൈറ്റ് பண்றதுக்காக വില്ലൻസ് வந்திருக்காங்க. பட் வந்து நம்ம லாலிட்ட அவங்கள நக்கலா வந்து பேசி இவங்க என்ன சொன்னாலும் செய்வாங்க அப்படின்னு சொன்னப்ப அப்படி அப்ப எனக்கு இங்க கொஞ்சம் சொல்லி கொடுக்க சொல்ல அப்படின்னு சொன்னது. அப்புறம் எங்களுக்கு 40 பிரான்ச் இருக்குன்னு சொன்னப்போ ஜெகதி சார் அப்போ இன்னொரு பிரான்ச் கூட ஸ்டார்ட் பண்ணி 41 41 பிரான்ச்சும் അതായത് അതിനുശേഷം അതായത് ജഗതിയുടെ ആ ഒരു കഴിവ്, അതായത് അവരുടെ ഈ പടത്തിൽ ജഗതിയുടെ കഴിവ് എന്ന് പറഞ്ഞ എന്താ, ഫാസ്റ്റിൽ ഓടും. ആ കഴിവ് യൂസ് ചെയ്തിട്ട് ആ അത്രയും പേരെ വന്നിട്ട് വേണമെങ്കിൽ അവർക്ക് ഫൈറ്റ് സീൻ ക്രിയേറ്റ് ചെയ്യായിരുന്നു. മോഹൻലാലിട്ടും വന്നിട്ട് ഒറ്റയ്ക്ക് എല്ലാവരും അടിച്ചിരുന്ന പോലെ അത് ക്ലീഷ് ആയി പോകും. പക്ഷെ അതിന് പകരം ഇങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ചത് അത് ഡയറക്ടറിന്റെ കഴിവ് തന്നെയാണ് ശരിക്ക്. അതിങ്ങനെ കൊണ്ടുപോയത് அந்த அவங்க வீட்டுக்கு போறாங்க. அவங்க வீட்டுக்கு போய் எல்லாம் என்ன சொல்றது, கெத்தா பேசி அந்த மாதிரி பண்ணுவாங்கன்னு பார்த்தா கூட உட்காந்து தண்ணி அடிச்சுட்டு அவங்க கூட உட்காந்து பேசி அந்த நக்கலா பேசிட்டு அந்த மாதிரி இருக்கிறது. அந்த மாதிரி அதுக்கு இடையில இப்ப ஒரு சம்பவம் வந்து வந்துச்சா, நம்ம பிரவீன் ஹீரோ அல்ல, அவனான வில்லன் என்ற ரீதியில ஷாக் ஆயிடுச்சு. அவரு வந்துட்டு இவங்களை பார்வதி வந்து காப்பாத்துற மாதிரி காப்பாத்திட்டு அப்படியே வந்துட்டு ஏதோ ஒருவேளை அந்த சொத்துக்காக இவங்க ஆசைப்படுறாங்களோ இல்ல வந்துட்டு இந்த பொண்ணை கல்யாணம் பண்ணிட்டு ஏதாவது சண்டை வருமா அந்த மாதிரி கண்டறியணும். சோ கைஸ், அது ஒரு தான இது. முன்னாடி இன்னொரு விஷயம் சொல்லணும்னு நினைச்சேன். മനസ്സിലൊരു ചെറിയൊരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ട് ആ പെണ്ണോട്. അതാണ് ലാലിന് കുറച്ചൊരു ഇത് തോന്നിയിരിക്കുന്നത്. അങ്ങനെ തന്നെ കാണിച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ, അതായത്
എന്താ പറയാ ആ ഫസ്റ്റ് സംരക്ഷണിലെ ആ പ്രണയിച്ച ശേഷം വരെ ആരും മനസ്സിൽ കടന്നുകൂടാതെ വെറുതെ വെള്ളമടിച്ച് നടക്കുന്നു. പക്ഷെ എന്തോ ഒരു സോഫ്റ്റ് കോർണർ അവളുടെ മേലെ തോന്നുന്ന പോലെ കാണിക്കുന്നു. കണ്ടിപ്പാ വന്ന് അവങ്ക അപ്പമ്മ ചൊല്ലുമ്പോ അവരോട് ഫേസ് റിയാക്ഷൻ അതുപോലെ മധു സാറിന് കൂടെ ഇരുന്നിട്ട് എന്താ പറയാ വെള്ളമടിക്കുന്ന സീന് ഒരു ഏഴെണ്ണം വരെ ഞാൻ എണ്ണു. പിന്നെ എനിക്ക് എന്നാ തെറ്റ് അവന് ഞാൻ എണ്ണല് വന്നിട്ട് ഫസ്റ്റ് വെങ്കെടുത്ത് വെള്ളമടിക്കുന്ന പോലെ കൂടെ അതുപോലെ തന്നെ എന്താ പറയാ എണീ ചെയ്യുന്നുണ്ട് സ്റ്റെയർകേസ് എടുത്ത് അവിടെ ഇവിടെ വെക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങളുടെ പാവങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു പോയി. അവസാനം ഇത് സംഭവം അങ്ങനെയാണ്. അപ്പോ പ്രവീൺ എന്ന് പറയുന്നവൻ നമ്മുടെ പാർവതിനെ വിളിച്ചിട്ട് പാർവതിനെ കൊണ്ടിട്ട് കൊണ്ടുപോയി ഗൺ പോയിന്റിൽ നിർത്തിയിട്ട്. സോ ഇനി വന്നിട്ട് എന്താവും, ഇത് വന്നിട്ട് ആരുടെ മേലെ കുഴപ്പം വരും, ഇനി പ്രവീൺ എന്ന് പറയുന്നവൻ അവിടെ കൊണ്ട് ചേർക്കോ അതോ ഇവര് ബ്ലാക്ക്മെയിൽ ചെയ്യോ എന്താണ് ഏത് നടക്കുക എന്നുള്ളത് നമുക്ക് ഇനി അടുത്ത സീനിലാണ് കാണാൻ പറ്റുക. സോ ഗൈസ് ഈ സീനിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ നോട്ടീസ് ചെയ്തത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് മറക്കാണ്ട് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ ഇതിന്റെ അടുത്തടുത്ത വീഡിയോ, അതായത് അടുത്ത സീനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ ഇടുന്നത് തന്നെ ആയിരിക്കും. അത് തന്നെയാണ് പ്ലാൻ ചെയ്ത് വെച്ചതും. അവള് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ആ എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു കണ്ടിന്യൂഷൻ. ഇപ്പോ എന്താ പറയാ അതിനെ അതുകൊണ്ടാണ് സോ ഗൈസ് ഇനി പെട്ടെന്ന് പെട്ടെന്ന് ഇടുന്നത് തന്നെ ആയിരിക്കും, ലേറ്റ് ആക്കില്ല. ആൻഡ് സോറി ഫോർ ദിസ് ഡിലേ. So guys, keep on supporting us. അതുപോലെ ഞങ്ങളുടെ ഈ റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ മറക്കുമ്പോൾ ഷെയർ പണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് പണിക്കുക.